ഞാൻ വീരയ്ക്ക് ഒരിക്കലും മാപ്പ് കൊടുക്കില്ല, ഒരിക്കലും ക്ഷമിക്കില്ല. ബൽദേവിന് എന്നോട് ഒരിക്കലും ക്ഷമിക്കാനായിട്ട് കഴിയില്ലേ? ഇനി ഒരിക്കലും വീരയെ കുറിച്ച് ഞാൻ ഒന്ന് ചിന്തിക്കുക പോലും ചെയ്യില്ല. എന്നെ ഇത്രമാത്രം സ്നേഹിച്ചിട്ട് ഇപ്പൊ എങ്ങനെ എന്നെ തള്ളിക്കളയാൻ കഴിയുന്നു? ഇതാണ് വീരയ്ക്കുള്ള ശിക്ഷ. എത്ര വലിയ ശിക്ഷയാ നീ എനിക്ക് തരുന്നത്! അത്ര പെട്ടെന്ന് മറ്റൊരാളെ നീ സ്നേഹിക്കാൻ തുടങ്ങിയോ? ഒരിക്കൽ ഞാൻ വീരയെ സ്നേഹിച്ചിരുന്നു എന്ന കാര്യം പോലും ഞാൻ മറക്കും. അപ്പൊ ബൽദേവിനെ ഒരിക്കലും സ്നേഹിച്ചിരുന്നില്ലേ? ബൽവന്തേട്ടാ, ഇതൊന്ന് നോക്കിക്കേ. ഇത് ബൽദേവിന്റെ കല്യാണ സൂട്ട് തയ്ക്കാനുള്ള തുണിയാ. നോക്ക്, ഇത് മുഹൂർത്തത്തിന് ഇടാനുള്ളത്. ഈ കളറ് കല്യാണത്തിന്. എങ്ങനെയുണ്ട് നോക്കി പറയുന്നേ. നീ ഇത് അവനെ കൊണ്ട് കാണിക്കേ. കല്യാണം കഴിക്കുന്നത് ബൽദേവ് അല്ലേ, എന്നോട് പറഞ്ഞിട്ട് എന്താ പ്രയോജനം? അതെന്താ പ്രയോജനം ഇല്ലാത്ത? നിങ്ങൾ അവന്റെ അച്ഛനല്ലേ. കല്യാണത്തിന്റെ ഓരോ കാര്യത്തിലും നിങ്ങളുടെ ശ്രദ്ധ വേണ്ടേ? നിങ്ങളോട് ചോദിക്കാതെ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ? അല്ലെങ്കിൽ തന്നെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ കല്യാണം ഉറപ്പിച്ചപ്പോ തൊട്ട് നിങ്ങൾ ഒരുമാതിരി മുഖം വീർപ്പിച്ചിരിക്കുക. നിങ്ങളുടെ തലക്കാര തോക്കു ചൂടി സമ്മതിപ്പിച്ചതെന്ന് തോന്നുമല്ലോ. എന്റെ തീരുമാനങ്ങൾ ഇഷ്ടമല്ലെങ്കിൽ അത് അപ്പൊ തന്നെ പറയായിരുന്നല്ലോ. എടി ബാസുരി, നിന്റെ ഒരു കാര്യത്തിന് ഞാൻ കൂടില്ലെന്ന് പറഞ്ഞേക്ക്. ഞാൻ എന്ത് ചെയ്താലും അതൊന്നും നിങ്ങൾക്ക് പിടിക്കില്ലല്ലോ. ഇവിളെ എങ്ങനെ പറഞ്ഞൊന്നും മനസ്സിലാക്കും? എന്റെ ബാസുരി ഇത്രയും ചെറിയൊരു കാര്യത്തിന് വേണ്ടി നീ ഇങ്ങനൊക്കെ പറയേണ്ട വല്ല കാര്യമുണ്ടോ? അതും കാണിച്ചേ, നിനക്ക് ഏതൊക്കെ ഇഷ്ടപ്പെട്ടത്? ദാ ഇത് നോക്ക്. ഇത് ഞാനായിട്ട് തിരഞ്ഞെടുത്തല്ല, ബൽദേവിനോട് ഇഷ്ടങ്ങൾ ചോദിച്ചിരുന്നു. അതേതായാലും നന്നായി. നിന്റെ മോൻ എന്തായാലും അവന്റെ ഇഷ്ടങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങിയല്ലോ. ഈയിടെയായിട്ടുണ്ടല്ലോ എന്റെ ഇഷ്ടങ്ങളൊക്കെ അവന് ഇഷ്ടപ്പെടാൻ തുടങ്ങിയിരിക്കുക. ആ പിന്നെ നിങ്ങളുടെ കല്യാണത്തിന് ഇടാനുള്ള ഡ്രസ്സ് ഞാൻ തന്നെ തിരഞ്ഞെടുത്തു. ആ തയ്യക്കാരനോട് അളവും പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ഇങ്ങ് എത്തിക്കോളൂ. ആ പിന്നെ ഗുഞ്ചു പറഞ്ഞ എന്താന്നോ, മുംബൈയില് വലിയ വലിയ കല്യാണങ്ങൾ നടക്കുമ്പോ അതിപ്പോ ഏത് ചടങ്ങാണെങ്കിലും വീട്ടുകാരെല്ലാവരും ഒരേ നിറം തിരഞ്ഞെടുക്കും. എന്നിട്ട് എല്ലാവരും ഒരേ പോലത്തെ ഡ്രസ്സ് ഇടും. അപ്പൊ എല്ലാവർക്കും കുടുംബക്കാരാരാന്ന് തിരിച്ചറിയാൻ പറ്റും. നമുക്കും അങ്ങനെ ഒരേ നിറത്തിലുള്ള ഡ്രസ് ഇടാല്ലേ. അങ്ങനെ ആവുമ്പോ കല്യാണം പന്തല് കാണാൻ തന്നെ ഒരു ഭംഗിയായിരിക്കും. ഈ ഒരു കാര്യത്തിൽ മാത്രമാണോ നിനക്ക് ഏറ്റവും അധികം സന്തോഷം കിട്ടുന്നത്? എനിക്ക് മനസ്സിലായില്ല. ബാസുരി, നമ്മുടെയൊക്കെ കാലത്ത് എന്തെങ്കിലും സാധനം പൊട്ടിപ്പോവുകയാണെങ്കിൽ അത് വിളക്കി ചേർത്ത് വീണ്ടും നമ്മൾ ഉപയോഗിച്ചിരുന്നെന്ന് നിനക്ക് ഓർമ്മയില്ലേ? അല്ലാതെ അതൊക്കെ കളഞ്ഞിട്ട് ഉടനെ പുതിയ സാധനം മേടിക്കാറില്ലായിരുന്നല്ലോ. ഇന്നത്തെ കാലത്തെ ബന്ധങ്ങൾക്കേ ആ സാധനങ്ങളുടെ വില പോലും ഇല്ലാതായിരിക്കുന്നു. ചെറിയൊരു വിള്ളലുണ്ടായാൽ പോലും പഴയ ബന്ധം മാറ്റി പുതിയതുണ്ടാക്കാനാണ് ആൾക്കാർ ശ്രമിക്കുന്നത്. എന്തിനാ ഇങ്ങനെ വളച്ചു ചുറ്റി പറയണത്? നേരെ അങ്ങ് പറ. ബാസുരി, നീയിപ്പോ നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം നിന്റെ മോനും ഇഷ്ടമായതിലുള്ള സന്തോഷത്തിലല്ലേ. പക്ഷേ അവന്റെ മനസ്സിലെ യഥാർത്ഥ ഇഷ്ടം എന്താണെന്നറിയാൻ നീ ഒരിക്കലെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? ബാസുരി, നിങ്ങൾ വീരയെ കുറിച്ചാണ് ഈ പറയുന്നത്? ബാസുരി, നിന്റെ മോൻ ബൽദേവിന് ഇഷ്ടപ്പെട്ട നിറം എന്താണെന്നൊക്കെ നിനക്ക് നന്നായിട്ടറിയാം. പക്ഷേ അവൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടി ഏതാണെന്ന് നിനക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ. ബൽദേവിന് എനിക്കറിയാം, വീരയുടെ ബന്ധം അവനായിട്ടാ വേണ്ടെന്ന് വെച്ചത്. എന്നിട്ട് നീ ഒരു തവണയെങ്കിലും അവരെ ഒരുമിപ്പിക്കാൻ വേണ്ടി? ബൽവന്തേട്ട, ഇതിനെ കുറിച്ച് നേരത്തെ നമ്മൾ കുറെയേറെ സംസാരിച്ചതാ. ഇനിയും അക്കാര്യം പറഞ്ഞുകൊണ്ട് വീണ്ടും വഴക്ക് തുടങ്ങണ്ട. പണ്ടത്തെ കാര്യങ്ങൾ എപ്പോഴും പഴങ്കതെ. പണ്ട് കാലത്ത് വിറകടുപ്പ് ഉപയോഗിച്ചു എന്ന് കരുതി ഇപ്പൊ നമ്മൾ ഗ്യാസ് ഉപയോഗിക്കാതിരിക്കണമെന്നല്ലോ. എല്ലാത്തിനും മാറ്റമുണ്ടാവും, അതിനനുസരിച്ച് നമ്മൾ മാറേണ്ടി വരും. പൊട്ടിപ്പോയ സാധനങ്ങൾ കൂട്ടി വെക്കുന്നതിനോട് എനിക്ക് ഒരിക്കലും താല്പര്യമില്ല. അതിനു പകരം പുതിയതൊന്ന് വാങ്ങുന്നത് തന്നെ നല്ലത്. നീ പറഞ്ഞത് ശരിയാ ബാസുരി. ഗാന്ധാരി, നീ വന്നത് നന്നായി. ഇങ്ങോട്ട് വന്നേ, ഇവിടെ എന്റെ കൂടെ ഇരുന്ന് എന്നെ ഒന്ന് സഹായിക്കും. നിനക്കൊന്നും അറിയില്ലല്ലോ, ഇന്ന് 10 കൈ നീളമുള്ള മാല ഉണ്ടാക്കണം. ഒന്ന് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കിക്കേ. ഗാന്ധാരി, നോക്കിയിരിക്കാതെ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കാനല്ലേ പറഞ്ഞെ, എന്തു പറ്റി? വല്യമ്മേ, എനിക്കൊരു സുഖം തോന്നില്ല. വല്യമ്മ, വല്യമ്മയ്ക്കുള്ള മാല ഉണ്ടാക്ക്, എനിക്കുള്ളത് ഞാൻ പിന്നെ ഉണ്ടാക്കിക്കോളാം. ഇപ്പൊ ഏതാണ്ടൊക്കെ പോലെ തോന്നുക, ഒന്നും ശ്രദ്ധിച്ച് ചെയ്യാൻ കഴിയുന്നില്ല. എന്താ, എന്ത് പറ്റി മോളെ? ഒന്നുമില്ല വല്യമ്മ, എനിക്കെന്തോ മനസ്സിന് വല്ലാത്ത വിഷമം പോലെ. വല്യമ്മ വിട്ടേക്കേ, ദേ ഇത് കണ്ടോ, എനിക്ക് മാത്രമേ എന്റെ വീരക്കുട്ടിയുടെ മൂഡ് ശരിയാക്കാൻ പറ്റൂ. ഡിങ്ക 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 ഡിങ്ക
അയ്യോ എന്റെ റബ്ബേ, ഞാനാണ് വീരക്കുട്ടി. ഇപ്പൊ എനിക്ക് എന്റെ മൂഡ് ശരിയല്ല. നിങ്ങൾ ആരും എന്നോടൊന്നും പറയാൻ വേണ്ട. വഴക്കുണ്ടാക്കാൻ എന്നെ കഴിഞ്ഞിട്ടേ വേറെ ആരും ഉള്ളു. ഞാനാണ് വീരക്കുട്ടി. എന്റെ വീരക്കുട്ടി വിഷമിക്കണ്ട, ഈ ഏട്ടൻ നിന്റെ കൂടെ ഇല്ലേ. എന്റെ വീരക്കുട്ടി ഒന്ന് ചിരിച്ചേ. ഈ ഏട്ടൻ നിന്റെ പഴയ ഒരു കഥ പറഞ്ഞു തരാം. ഒരു ദിവസം നീ സ്കൂളിൽ താമസിച്ചെത്തിയപ്പോ ടീച്ചർ കണ്ണുരുട്ടി നിന്നോട് ചോദിച്ചു, വീരാ ഇന്ന് താമസിച്ചതിന് നിനക്ക് എന്ത് കഥയാ പറയാനുള്ളത്? നീ അപ്പൊ കെതച്ചോണ്ട് പറഞ്ഞു, ടീച്ചറേ ടീച്ചറേ, ഞാനിന്ന് പെട്ടെന്ന് ഓടി വന്നോണ്ട് എനിക്ക് കഥയൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അവസാനം ഏട്ടൻ എന്നെ ചിരിപ്പിച്ചു അല്ലേ. കുട്ടികളെ ഒന്ന് സന്തോഷിപ്പിക്കാനായിട്ട് മാതാപിതാക്കൾ എന്ത് കഷ്ടപ്പെടേണ്ടി വരുന്ന അറിയോ നിനക്ക്? നീ എനിക്ക് എന്റെ മോളല്ലേ വീര, അല്ലേ? ബലദേവ് ശരിക്കും കല്യാണം കഴിക്കാൻ പോവാണോ ഏട്ടാ? അവര് അവിടെ തീയതി പോലും നിശ്ചയിച്ചു കഴിഞ്ഞു. പോരാത്തേന് കാട് വരെ അച്ചടിച്ചു. വീര, ഈ സമയത്ത് ഇങ്ങനെയൊക്കെ നിന്നോട് സംസാരിക്കാമോ എന്നൊന്നും ഏട്ടന് അറിയില്ല. എന്റെ വീരക്കുട്ടിയെ കല്യാണം കഴിച്ച് കൊണ്ടുപോകാനായി നല്ല മാന്യനായ ഒരാൾ വരുമെന്നാണ് ഏട്ടന്റെ മനസ്സ് പറയുന്നത്. അതുമാത്രമല്ല, ബൽദേവന് നിന്നോട് അല്പമെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കില് നിന്റെ പിണക്കം മാറ്റാൻ അവൻ വരില്ലായിരുന്നോ? നിന്നെ ഇങ്ങനെ കരയിപ്പിക്കായിരുന്നു. നോക്കു വീര, ഏത് ബന്ധത്തിലും രണ്ട് കാര്യം അത്യാവശ്യമാണ്. ആദ്യത്തെ എന്താണെന്നറിയോ? എൻ്റേതായിട്ടുള്ള ഒന്നും എനിക്ക് നഷ്ടപ്പെടില്ല എന്നുള്ള വിശ്വാസം. പിന്നെ രണ്ടാമത്തേത്, എൻ്റേതായിട്ടുള്ള എന്തും നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭയം. എൻ്റേതായിട്ടുള്ളതൊന്നും നഷ്ടപ്പെടില്ല എന്നുള്ള വിശ്വാസം ബന്ധത്തിൻ്റെ ദൃഢത കൂട്ടും. മറിച്ച് എൻ്റേതായിട്ടുള്ളതെല്ലാം നഷ്ടപ്പെടുമോ എന്ന ഭയമുണ്ടെങ്കിൽ നമ്മൾ ബന്ധങ്ങളെ എപ്പോഴും ചേർത്ത് പിടിക്കും, ഒരിക്കലും അകലാൻ അനുവദിക്കില്ല. വീരാ, നിന്റെയും ബൽദേവിന്റെയും ബന്ധത്തിൽ ഒരിക്കലും വിശ്വാസമോ ഭയമോ ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള ഒരു ബന്ധം തകർന്നതുകൊണ്ട് എന്റെ വീരക്കുട്ടി കരയാൻ പാടില്ല. ഇനി കരയരുത്. കാർഡ് അടിച്ചു കഴിഞ്ഞു, കല്യാണത്തിന്റെ തീയതിയും നിശ്ചയിച്ചു. ഇനിയിപ്പോ എന്താ ചെയ്യാ? അതെ ഏട്ടാ, എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസമില്ലായിരുന്നു നഷ്ടപ്പെടുമെന്നുള്ള ഭയവും. അതുകൊണ്ടല്ലേ ബൽദേവ് ഈ തീരുമാനം ദേഷ്യം വന്നപ്പോ എടുത്തതാണെന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കാതെ പോയത്. അവൻ സിമ്രനെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ബൈ ഗോഡ്, ഈ വകതിരിവില്ലായ്മയിൽ മൂന്ന് ജീവിതങ്ങളാ നശിക്കാൻ പോയത്, എന്റെയും ബൽദേവിന്റെയും സിമ്രന്റെയും. അങ്ങനെ സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. ബൽദേവ് അവന്റെ തീരുമാനത്തെ കുറിച്ച് ഒന്നുകൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോ ഞാൻ നിന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിനക്ക് മനസ്സിലായെന്ന് വിചാരിച്ചോട്ടെ. എന്നും ഏട്ടൻ എനിക്ക് നല്ല വഴികൾ കാണിച്ചു തന്നിട്ടുണ്ട്. ഇന്നും അതന്നെ ഏട്ടൻ ചെയ്തത്. താങ്ക് യു. ഇത് ശരിക്കും നല്ല ഭംഗിയുണ്ടമ്മേ, എനിക്ക് ഒത്തിരി ഇഷ്ടമായി കേട്ടോ. അതിരിക്കട്ടെ അമ്മേ, സംഗീതത്തിന് എല്ലാവരും കളർ കോർഡിനേറ്റഡ് ആയിട്ടാണല്ലോ അല്ലേ? ആ അത് തന്നെയാ ഞാനും പറഞ്ഞത്. അതെന്തായാലും നന്നായി. ആ പിന്നെ അമ്മേ, അമ്മേ ഞാൻ കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ടേക്ക് വിളിക്കാം. അകത്തേക്ക് കയറുക വീര. സത്യത്തിൽ ഇത് അമ്മ എനിക്ക് വേണ്ടി കൊടുത്തു വിട്ടതാ വീര. ഞാനൊരിക്കലും വീര, നിന്റെ മനസ്സിലിപ്പോ എന്തായിരിക്കും മനസ്സിലാക്കാൻ എനിക്ക് കഴിയുന്നുണ്ട്. അതൊന്നും സാരമില്ല ഗുഞ്ചൻ. ഗുഞ്ചന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്കും വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഗുഞ്ചന്റെ ഏട്ടന്റെ കല്യാണമാണ്. ആകെയുള്ളൊരു പെങ്ങളല്ലേ ഗുഞ്ചൻ. എല്ലാ ചടങ്ങുകളിലും ഗുഞ്ചന് പങ്കെടുക്കേണ്ടി വരുമെന്നുള്ളതും എനിക്കറിയാം. ഒന്നും ഒഴിവാക്കാൻ പറ്റില്ല. അതൊന്നും സാരമില്ല. പിന്നെ എന്റെ മനസ്സിനോട് പറയുന്നുണ്ട്, ബൽദേവിന്റെ കല്യാണം ഭംഗിയായിട്ട് നടക്കും. കല്യാണ ശേഷം അവൻ സുഖമായിട്ട് ജീവിക്കും.
ഇതൊക്കെ നിങ്ങളെപ്പോലെ ഞാനും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തന്നെയാ. ഗുഞ്ചൻ, എനിക്കൊരു അത്യാവശ്യ കാര്യമുണ്ട്, നമുക്ക് കുറച്ചുകൊണ്ട് സംസാരിക്കാം. ബൈ. വീര, നിക്ക്, നീ എന്താ പറഞ്ഞത്? അവള് പറഞ്ഞതൊന്നും മനസ്സിലായില്ല. ഈ ഡ്രസ്സിന്റെ പൈസ അമ്മയ്ക്ക് കൊടുക്കണമെന്ന് രൺവിയോട് പറഞ്ഞാൽ അതിനിപ്പോ ഞാൻ എത്ര രൂപ പറയണം? കുറച്ച് കൂടുതൽ ചോദിച്ചാലേ ശരിയാവൂ. ഒരമ്പതിനായിരം ശരിയാ, ഒരമ്പതിനായിരം തന്നെ എന്തായാലും പറയാം. അത് കൊടുത്താ ജാസ്മിന്റെ കടം തീർക്കാൻ പറ്റുമല്ലോ. പക്ഷേ സ്വർണക്കടക്കാരൻ്റെ അവിടെ പണയായിട്ട് വെച്ചതും കടായിട്ട് വാങ്ങിയതൊക്കെ അതെങ്ങനെയാ കൊടുത്തു തീർക്ക? എന്ത് ചെയ്യും ഞാൻ? ഇത്രയും പണമൊക്കെ എനിക്ക് രൺവിയോട് ചോദിക്കാനും കഴിയില്ല. എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നണം റബ്ബേ. ഏത് ചതുപ്പിനകത്ത ഞാൻ എന്നെ കൊണ്ടിട്ടത്? ഗുഞ്ചൻ, നീ എന്തായി ചെയ്യുന്നേ? നീ എങ്ങോട്ടായി പോയേ? നിനക്കൊന്നും പറ്റിയില്ലല്ലോ അല്ലേ? ഗുഞ്ചൻ, നീ ഇവിടെ വന്നിരുന്നേ, വാ, വന്ന് സമാധാനായിട്ട് ഇവിടെ ഇരിക്കേ. നീ ഇതെന്താ ആലോചിച്ചാ നടന്നോണ്ടിരുന്ന? അത് ബൽദേവേട്ടന്റെ കല്യാണത്തിന് ചെലവാക്കാൻ വേണ്ടി ഞാനൊരു 100,000 രൂപ നിന്നോട് ചോദിച്ചാലോ എന്ന് ആലോചിക്കായിരുന്നു. പക്ഷെ അത് 100,000? ഇത് കണ്ടോ, ഇത് അമ്മ എനിക്ക് വേണ്ടി വാങ്ങിപ്പിച്ചതാ. മുംബൈന്ന് ഡിസൈനർ പീസ രൺവി, 50,000-ത്തിന്റെയാ. അതിന്റെ കൂടെ ബാക്കിയുള്ളത് എന്റെ വകയായിട്ട് അമ്മയെ ഏൽപ്പിച്ചാലോന്ന് ചെറിയൊരു ആഗ്രഹം രൺവി. ഇങ്ങനെ മിണ്ടാതിരുന്ന് സസ്പെൻസ് കൂട്ടുന്ന എന്തിനാ? എന്തെങ്കിലും പറ. നിനക്ക് എന്ത് തോന്നുന്നു അതുപോലെ ചെയ്യൂ കുഞ്ചൻ. നിന്റെ ഏട്ടന്റെ കല്യാണമല്ലേ, നിനക്കും ആഗ്രഹങ്ങളും ഉണ്ടാവുമല്ലോ. ശരി രൺവി, പിന്നൊരു 50,000 ആഭരണങ്ങൾ എടുക്കാൻ കൂടി തരണം കേട്ടോ. നോക്കൂ കുഞ്ചൻ, എനിക്കുള്ളതെല്ലാം നിന്റേതും കൂടെയല്ലേ. അതുകൊണ്ട് എന്തിനൊക്കെ ചെലവാക്കിയാലും അല്പം ശ്രദ്ധിച്ച് ചെലവാക്കണം. ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിനും പൈസ ചെലവാവാതെ ശ്രദ്ധിക്കണം. പിന്നെ ഗുഞ്ചൻ, നിന്റെ കയ്യിൽ ഇപ്പൊ തന്നെ ഒരുപാട് ആഭരണങ്ങളില്ലേ? കൂടുതൽ വേണമെങ്കിൽ അമ്മയോട് ചോദിക്കാലോ, അമ്മ നിനക്ക് തരില്ലേ? ഗുഞ്ചൻ, നീ എന്നോട് ഡ്രസ്സിന് 50,000 ചോദിച്ചപ്പോൾ ഞാൻ അതിന് സമ്മതിച്ചു. പിന്നെ അമ്മയ്ക്ക് കൊടുക്കാൻ 50,000 ചോദിച്ചതിലും എനിക്കൊരു കുഴപ്പമില്ല, കാരണം അതൊരു മകളുടെ കടമയാണ്. പക്ഷെ പിന്നെയും ആഭരണങ്ങൾ വാങ്ങിക്കാൻ വീണ്ടും ഒരു 50,000, അതൊരധിക ചെലവല്ലേ? നീ പറയുന്നത് ശരിയാ രൺവി. എന്നാ വേണ്ട, ആ 50,000 ഞാൻ വേണ്ടെന്ന് വെക്കുന്നു. ഇപ്പൊ എനിക്ക് 100,000 തരുന്നതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. ഉറപ്പാണോ? അതെ രൺവി. ഇത് ഡ്രസ്സിനുള്ള 50,000, പിന്നെ ഇത് ബാക്കിയുള്ള 50,000. എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട് ബൽദേവ് ദേഷ്യം കാരണം സിമ്രാനെ കല്യാണം കഴിക്കുന്നതെന്ന്. ഇപ്രാവശ്യവും നമ്മുടെ ബൽദേവളിയൻ നേരായ വഴിക്കല്ല നീങ്ങുന്നത്. സത്യം പറഞ്ഞ ബൽദേവളിയൻ വീരെ വല്ലാതെ സ്നേഹിക്കുന്നുണ്ട്. എന്നിട്ടിപ്പോ ആ സിമ്രാനെ വിവാഹം കഴിച്ചുകൊണ്ട് ഉള്ള ജീവിതം നശിപ്പിക്കാൻ നോക്കൂല്ലേ അളിയൻ. അതുകൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അത് തന്നെ ഞാനും പറയുന്നത്. വീര ഇങ്ങനെ ചിന്തിക്കുന്നെങ്കിൽ പിന്നെ കല്യാണം മുടക്കാത്ത എന്താ? നിനക്ക് എന്താ തോന്നുന്നത്? ഞാൻ പറഞ്ഞ ഉടനെ അവൻ അതിന് സമ്മതിക്കോ? ഒരിക്കലുമില്ല. മറിച്ച് അവന്റെ ദേഷ്യം കൂടും, വേണ്ടത്ത മണ്ടത്തരങ്ങളൊക്കെ കാണിക്കുകയും ചെയ്യും. ബൽദേവിന്റെ മനസ്സൊന്ന് തണുക്കുന്നത് വരെ അവനോട് എന്തെങ്കിലും പറയുന്നത് പോത്തിനോട് വേദമെന്ന പോലെ. അളിയന്റെ ദേഷ്യം തണുക്കുന്നത് വരെ നോക്കിയിരുന്നാൽ സിമ്രാനുമായുള്ള വിവാഹം കഴിയും. നമുക്കവന്റെ കല്യാണം ഒരു അല്പകാലത്തേക്ക് നീട്ടിവെക്കേണ്ടി വരും. ബൽദേവിനെ ചിന്തിക്കാൻ നമ്മൾ കുറച്ച് സമയം കൊടുക്കണം. അതിനുള്ളിൽ അവന്റെ ദേഷ്യം തണുക്കുകയും ചെയ്യും. പക്ഷെ നമ്മൾ ഇതൊക്കെ എങ്ങനെ ചെയ്യുന്നു? നമ്മളിപ്പോ എവിടെ നിൽക്കുന്നത് അത് നിനക്കറിയോ? ബൽദേവിന്റെ കല്യാണ ഡ്രസ് തയ്ക്കാൻ കൊടുത്ത ടൈലറിന്റെ കടയുടെ മുമ്പിലല്ലേ നിൽക്കുന്നത് അല്ലേ? ഞാൻ പറയുന്നത് കേക്ക്. ഇത് നല്ല കിടിൽ നേടിയല്ലേ? ശരിക്കും സൂപ്പർ. മനസ്സിലായല്ലോ. ഒരു 2 മിനിറ്റിനുള്ളിൽ കാര്യം സാധിച്ചു. അതെ വാ. അല്ല ചേട്ടാ, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഞങ്ങളുടെ ബൽദേവളിയൻ കല്യാണത്തിനുള്ള ഷെർവാണി ചേട്ടനെ കൊണ്ടാണോ തയ്പ്പിക്കുന്നത്? എന്താ, നിനക്കും അതുപോലെ ഒരെണ്ണം തയ്ക്കണോ? അല്ല, അതിനു വേണ്ടിയല്ല. വേണമെങ്കിൽ അതിലും നല്ലൊരെണ്ണം തയ്ച്ചു തരാം. അല്ല, അതിലും നല്ലതൊന്നും എനിക്ക് വേണ്ട, ഞാൻ വെറുതെ ചോദിച്ചതേ ഉള്ളൂ.
ചേട്ടാ, ഞങ്ങൾ രണ്ടുപേരും എത്തിപ്പോയി. സശ്രീകാൽ, എന്തിനാടാ ഇങ്ങനെ ഒച്ച വെക്കുന്നത്? കുറച്ച് പ്രായം ചെന്നെന്ന് കരുതി. എന്റെ ചെവിക്ക് കുഴപ്പമൊന്നുമില്ല. അയ്യോ ചേട്ടാ, അങ്ങനെയല്ല, ഞാൻ ഒച്ച വെച്ചത് വേറൊന്നും കൊണ്ടല്ല. ഇന്നലെ കുളിച്ചപ്പോ എന്റെ ചെവിയിൽ കുറെ വെള്ളം കയറി. അപ്പൊ മുതൽ ചെവിക്ക് എന്തോ കുഴപ്പമുണ്ട്. ഞാൻ ഉച്ചത്തിലാണോ സംസാരിക്കുന്നത് ചേട്ടാ? അതോ പതുക്കെയാണോ? എനിക്ക് മനസ്സിലാവുന്നേയില്ല. നീ കാര്യം എന്താണെന്ന് പറ. അത് തന്നെ ചേട്ടാ, ഞങ്ങളുടെ കൂട്ടുകാരന്റെ കല്യാണാണല്ലോ. ഒരു ഷെർവാണി തുനിക്കാനാ. ഞങ്ങളുടെ അളവൊന്നും എടുക്കാൻ വേണ്ടി അല്ലടാ. ആ അതെ അതെ, ഒന്ന് പെട്ടെന്ന് എടുക്കേട്ടാ. മനുഷ്യനൊന്നും ഇരിക്കാൻ നേരം കിട്ടുന്നില്ല. ഇവിടെ ഒരു പയ്യനുണ്ടായിരുന്നത് എവിടെ പോയി എന്നും അറിയില്ല. നിങ്ങൾക്ക് എന്താ, ഷെർവാണിയല്ലേ വേണ്ടത്? ആ അതെ ഏട്ടാ, ഷെർവാണി. ചേട്ടാ, നമുക്ക് അകത്തോട്ട് പോയി അളവെടുക്കാൻ ചേട്ടാ. ഇവിടെ എല്ലാവരുടെയും മുമ്പ് വെച്ച് നാണക്കേടായതുകൊണ്ടാ ചേട്ടാ. പ്ലീസ്. നീ ആദ്യമായിട്ടാണോ തുണി തയ്പ്പിക്കുന്നത്? അയ്യോ അല്ല ചേട്ടാ, തുന്നിക്കുന്നതാണ് മേടിക്കുന്നത് കേട്ടാ. വാ ചേട്ടാ. ശരി ശരി, അകത്തോട്ട് കയറിക്ക്. ആദ്യം എന്റെ എണ്ണം എടുത്തോ. ആ അതെ അതെ. അല്ലേ ചേട്ടാ, പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മുടെ ബൽദേവളിയൻ കല്യാണത്തിനുള്ള ഷെർവാണി ചേട്ടന്റെ കടയിൽ നിന്നാണോ തയ്പ്പിക്കുന്നത്? ആണെങ്കിൽ അല്ല, അത് പിന്നെ. അതെ ചേട്ടാ, അവന്റെ കല്യാണത്തിന് വേണ്ടി ഞങ്ങളും തുന്നിക്കുന്നേ. അളിയും ഞങ്ങളുടെ സുഹൃത്താ. അല്ല ചേട്ടാ, അവനെടുത്ത തുണി ഏതാന്ന് ഞങ്ങളോടും കൂടെ ഒന്ന് പറയാവോ? എന്താ, നിനക്കും അതുപോലെ ഒരെണ്ണം തയ്ക്കണോ? അല്ല, അതിനു വേണ്ടിയല്ല. വേണമെങ്കിൽ അതിലും നല്ലൊരെണ്ണം തയ്ച്ചു തരാം. അല്ല ചേട്ടാ, അതിലും നല്ലതൊന്നും ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ വെറുതെ ചോദിച്ചതല്ലേ ഉള്ളൂ. ഇപ്പൊ തുണി കണ്ടിട്ട് നീ എന്തെടുക്കാനാ? അല്ല ചേട്ടാ, അത് പിന്നെ. അല്ല ചേട്ടാ, അത് പിന്നെ ഞങ്ങൾക്ക് അതിലും നല്ലതായിട്ടൊന്നും തയ്ക്കാനും വേണ്ട. പിന്നെ കല്യാണത്തിന്റെ സമയമാവും, പെൺകുട്ടി ഞങ്ങളെ കണ്ടിട്ട് കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിട്ടല്ലേ ഞങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നത്. ചേട്ടന് തുണി ഏതാണെന്നൊന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരുന്നു. അതെ അതെ ചേട്ടന, തുണി ഏതാണെന്നൊന്ന് പറ. അത് പറഞ്ഞിരുന്നോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. അതെ ചേട്ടാ, ഒന്ന് പറഞ്ഞു. അതെ ചേട്ടാ, ഞങ്ങള് കാല് പിടിക്കാൻ ഒന്ന് പറഞ്ഞു. ഇനി ഇതിനെ കുറിച്ച് കൂടുതൽ ചോദ്യങ്ങളൊന്നും വേണ്ട. നീയൊക്കെ തയ്ക്കാമെന്നാണോ? ഇല്ലെങ്കിൽ വേഗം സ്ഥലം വിടാൻ നോക്ക്. അയ്യോ ചേട്ടാ, ഓരോരുത്തന്മാര് ഇറങ്ങിക്കോളും. എന്തിനാ ചേട്ടാ ചുമ്മാ ഇങ്ങനെ ഞങ്ങളോട് പിണങ്ങുന്നത്? നീയൊക്കെ ഇവിടുന്ന് പോകുന്നുണ്ടോ? ജോലി ചെയ്യുന്ന മനുഷ്യരെ മെനക്കെടുത്താൻ വന്നിരിക്കുന്നു. ഇത്ര അഹങ്കാരമുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടേ ഇല്ല. നമുക്കിവിടെ തുണിക്കണ്ട, നീ വട. ആ എന്നാ വട, നമുക്ക് പോവാ. ഇവിടുത്തെ തുണി എല്ലാം കൂടെ താൻ തന്നെ തയ്ച്ച് താൻ തന്നെ ഇട്ടു. പണി കഴിഞ്ഞു. ഇനി കിട്ടുന്ന പണി കണ്ട് അവര് ഞെട്ടിപ്പോവും. നിങ്ങൾ കണ്ടോ, ബൽവന്ത് ചേട്ടൻ സിമ്മുവിന്റെ ബൽദേവിന്റെ കല്യാണത്തെ കുറിച്ച് നിന്നോട് പറഞ്ഞതൊക്കെ ഞാനും കേട്ടു. ബാസുരി, നീ തന്നെ പറ. അതൊക്കെ കേൾക്കുമ്പോൾ എന്റെ മനസ്സ് എങ്ങനെ വിഷമിക്കാതിരിക്കും. ഞാനൊരു കാര്യം പറയട്ടെ, നീ ബൽദേവിന്റെ കല്യാണം വീരയുമായിട്ട് നടത്തിക്കോ. ഞാൻ എന്റെ സിമ്മുവിനും കൂട്ടി ഇവിടുന്ന് പോയിക്കോളാം. അമൃതേ, എന്തു പറ്റി നിനക്ക്? എന്താ അമൃതേ, നീ എന്തിനെ കരയുന്നേ? ഒന്നുമില്ല ബാസുരി, ഞാൻ കരയുന്നില്ല. നീ കള്ളം പറയണമെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഒന്നും വിളിക്കണ്ട, എന്നോട് സത്യം പറ. എന്താ കാര്യം? ബൽവന്ത് ചേട്ടൻ സിമ്മുവിന്റെ ബൽദേവിന്റെ കല്യാണത്തെ കുറിച്ച് നിന്നോട് പറഞ്ഞതൊക്കെ ഞാനും കേട്ടു. ബാസുരി, നീ തന്നെ പറ. അതൊക്കെ കേൾക്കുമ്പോൾ എന്റെ മനസ്സ് എങ്ങനെ വിഷമിക്കാതിരിക്കും. ഞാനൊരു കാര്യം പറയട്ടെ, നീ ബൽദേവിന്റെ കല്യാണം വീരയുമായിട്ട് നടത്തിക്കോ. ഞാൻ എന്റെ സിമ്മുവിനും കൂട്ടി ഇവിടുന്ന് പോയിക്കോളാം. ഈ കല്യാണം നടത്തുന്നതിൽ ചേട്ടനും ബൽദേവിനും തീരെ താല്പര്യം തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ കല്യാണത്തിന് ശേഷം അത് വലിയ പ്രശ്നമായി തീരും. ബാസുരി, ബൽദേവിന് സന്തോഷമില്ലെന്നൊക്കെ നിന്നോട് ആരാ പറഞ്ഞ അമൃതേ? അവനിതിന് സന്തോഷമുള്ളൂ. ബൽദേവ് അവന്റെ സ്വന്തം ഇഷ്ടത്തിന് സമ്മതിച്ചതല്ലേ. ബൽവന്തേട്ടനോടും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഏട്ടനും എതിർപ്പൊന്നുമില്ലല്ലോ. സിമ്രാന്റെ കല്യാണം ഉറപ്പായിട്ട് നടക്കും. സത്യാണോ ബാസുരി? അവസാന നിമിഷം എന്തെങ്കിലും കാരണം പറഞ്ഞ് നീ കല്യാണം ക്യാൻസൽ ചെയ്യില്ലല്ലോ. എന്തായി പറയുന്നത്? ഞാൻ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? നിനക്കെന്നെ വിശ്വാസം ഉണ്ടല്ലോ. നീ പറഞ്ഞ സ്റ്റാമ്പ് പേപ്പറിൽ എഴുതി ഞാൻ ഒപ്പിട്ട് തരാം. ഈ കല്യാണം ഉറപ്പായി നടക്കും. ബാസുരി, നിന്റേത് വളരെ നല്ല മനസ്സാ.
മറ്റാരേക്കാളും എനിക്കിപ്പോ നിന്നെ ഒരുപാട് വിശ്വാസമാണ്. സത്യം പറഞ്ഞ ഞാനൊരു ഭാഗ്യമില്ലാത്തവളാണെന്നാ കരുതിയിരുന്നെ. സിമ്മു ഇത്രയുണ്ടായിരുന്നപ്പോഴാ അവളുടെ പപ്പ മരിച്ചുപോയത്. അതിനുശേഷം അവളെ വളർത്തി ഈ നിലയിലാക്കാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. അവളെന്നെ വിട്ടുപോകുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ ഹൃദയം നിനക്ക് മുറിച്ചു തരുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. അവളുടെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കും എനിക്കറിയില്ല. ഒരനാഥ പ്രേതമായി ഞാൻ എവിടെയെങ്കിലും മരിച്ചു വീണ് കിടന്നാലും ലോകത്ത് ഒരു മനുഷ്യനും അറിയാൻ പോകുന്നില്ല. അങ്ങനെ അവിടെ കിടന്ന് ഞാൻ പുഴുവരി. നീ എന്റെ ഏറ്റവും നല്ല സുഹൃത്ത്. ഞാൻ നിന്നെ സഹോദരിയെ പോലെ കാണുന്നു. നീ എങ്ങും പോകുന്നില്ല. കൂട്ടുകാരിക്ക് കൂട്ടുകാരോടൊപ്പം കഴിയാൻ പറ്റില്ലേ? നീ ഇവിടെ തന്നെ നിന്നാ മതി. നിനക്ക് എന്ത് നല്ല മനസ്സാ ബാസുരി. ഞാൻ ചിലപ്പോ കഴിഞ്ഞ ജന്മത്തിൽ എന്തെങ്കിലും പുണ്യം ചെയ്ത് കാണുമായിരിക്കും. അതുകൊണ്ടായിരിക്കും ഈ ജന്മത്തിൽ നിന്നെ പോലെ ഒരു കൂട്ടുകാരിയെ കിട്ടിയത്. ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങൾ മറന്നല്ലോ. നാളെ ബൽദേവിന്റെ കല്യാണ ഡ്രസ് എത്തും. എന്റെ മോൻ ആ ഡ്രസ് ഇട്ട് രാജകുമാരനെ പോലെ കല്യാണത്തിനിരിക്കും. നോക്കിക്കോ. ഇതങ്ങ് പിടിച്ചു. എന്തു പറ്റി പിടിക്കടോ? എന്റെ മോന്റെ കല്യാണത്തിന് ആര് എന്ത് നല്ല വാർത്ത കൊണ്ടുവന്നാലും ഞാൻ ഇതുപോലെ കൊടുക്കും. ഇതിപ്പോ കൊണ്ടുവന്നല്ലേ, ദാ പിടിക്കും, ദാ വെച്ചോളൂ. അങ്ങനെ തുണികളെത്തി. ഏറ്റവും ആദ്യം ബൽദേവിന്റെ ഡ്രസ്സ് നോക്കാം. എന്റെ മോന്റെ ഡ്രസ് കണ്ട് കണ്ണു മഞ്ഞളിക്കല്ലേ. ഇങ്ങനൊരു ഡ്രസ് അക്ബർ ചക്രവർത്തി പോലെ ഇട്ടിട്ടുണ്ടാവില്ല. ഇതെന്ത് നിറം? എനിക്ക് ഇങ്ങനെ കഴിയുന്നതാണ് ഇഷ്ടം. എല്ലാം അവിടെ ഇവിടെ തലതിരിഞ്ഞ് കിടക്കണം. വൃത്തിയും എടുപ്പൊന്നും വേണ്ട. എനിക്കത് ഇഷ്ടമുള്ള കാര്യമല്ല. പറഞ്ഞേക്കാം.